കോവിഡ് ഭീഷണിയെ തുടർന്ന് അടഞ്ഞ സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ സ്കൂളിന്റെ മതിലുകളെ ചിത്രകലയിലൂടെ മനോഹരമാക്കിയിരിക്കുകയാണ് ഒരു അധ്യാപകൻ ആലപ്പുഴ എസ്ഡിവി ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനായ ജിനു ജോർജ് ആണ് തന്റെ സ്കൂളിനു വേണ്ടി രാവും പകലുമില്ലാതെ ചുവർ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് 117 ദിനരാത്രങ്ങൾ എടുത്തുകൊണ്ടാണ് മനോഹരമായ പെയിന്റ് ഈ അധ്യാപകൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിലെ ഏറ്റവും പുരാതനമായ വിദ്യാലയങ്ങളൊന്നാണ് ആലപ്പുഴ എസ്ഡിവി സ്കൂൾ ഏതാണ്ട് 118 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ സ്കൂളിന്റെ ചുവറുകളാണ് ഇന്നിപ്പോൾ ക്യാൻവാസുകളായിട്ട് മാറിയിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ പുറത്തു നിന്നും ഒട്ടനവധി ആളുകളാണ് ഇത് കാണാനായിട്ട് സ്കൂളുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്തെ ഇവിടുത്തെ തന്നെ ഒരു ചിത്രകല അധ്യാപകനാണ് മനോഹരമാക്കി തങ്ങളുടെ സ്കൂളിനെ ഇപ്പോൾ ആൾക്കാർക്ക് കാണാൻ ഒരു കാഴ്ചവസ്തുവാക്കി മാറ്റിയിരിക്കുന്നത് ഇത് എത്ര ദിവസം എടുത്തു സാർ ഈ സ്കൂളിന്റെ ഈ ചുവരുകൾ മനോഹരമാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 117 ദിനരാത്രങ്ങളിലധികം വേണ്ടിവന്നു എനിക്കിത് പൂർത്തീകരിക്കാൻ കോവിഡ് കാലത്തെ എൻ്റെ ആത്മസമർപ്പണമാണ് राजा केशवस आर्ट गैलरी आलप्पुझ शिल्पिया राजा केशवस अंगेयट्टम स्नेहवुम बहुमानवुमाण ई सृष्टि एन्ने चेय्यान प्रेरिप्पिच्चत् ई सृष्टि लोकत्तुल्ल एल्ला विद्यार्थिकल्क्कुम अध्यापकर्क्कुम एल्ला व्यक्तिकल्क्कुम वेण्डि ञान समर्पिक्कुन्नु ഇപ്പോൾ സാറിൻ്റെ ഈ ഒരു ചിത്ര രചന അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിരിക്കും ഇതിന് സാറിന് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ ഉണ്ട് ഇത് ചെയ്തപ്പോൾ തന്നെ ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡുവിൽ നിന്ന് എനിക്ക് പ്രശംസാപത്രം നേടുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം എനിക്ക് നേടാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് വിധപ്പെട്ട എല്ലാ മന്ത്രിമാരും വന്ന് ഈ ഗാലറി സന്ദർശിക്കുകയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ പ്രത്യേകം പ്രശംസ എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചിത്രങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജകേശവാസിൻ്റെ ചിത്രവും അതിനോടൊപ്പം തന്നെ തൊണ്ടുതല്ലൽ ചക്രം ചവിട്ട് കഥകളി അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് എല്ലാ ചിത്രങ്ങളും 10 ചിത്രങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കലയും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പ്രകൃതിയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും പുതിയ ആശയങ്ങൾ സാറിൻ്റെ മനസ്സിലുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ വന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് അതിശയകരമായ ഒരു ഗാലറി ആയിരുന്നു ഇത് അപ്പോൾ അവരുടെ ആ ഒരു ആവേശം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ഇത് ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഈ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഇതുപോലെ തന്നെ ഓപ്പൺ ഒരു ചിൽഡ്രൻസ് ആർട്ട് ഗാലറി വിദ്യാർത്ഥികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ നമ്മളവിടെ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു പുതിയൊരു സൃഷ്ടി സ്കൂളിനെയും കുട്ടികളെയും സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള അധ്യാപകരുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് സ്കൂളുകളും ഇത്തരത്തിൽ മികച്ചതാക്കി മാറ്റാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ക്യാമറാമാൻ അഭിലാഷ് മുഹമ്മദ്ക്കൊപ്പം ഷാജഹാൻ